രാജ്യത്ത് മൊബൈൽ ഫോൺ ഉപയോഗത്തിന് ഇനി ചിലവ് കൂടും. കൂട്ടിയ പ്രീപെയ്ഡ് നിരക്കുകൾ നവംബർ 25 മുതൽ പ്രാബല്യത്തിൽ വരും. എയർടെൽ, വി ഐ എന്നീ ടെലികോം സേവന ദാതാക്കൾ പ്രീപെയ്ഡ് നിരക്കുകൾ കുത്തനെ വർദ്ധിപ്പിച്ചതാണ് ഉപഭോക്താക്കൾക്ക് വൻ തിരിച്ചടിയായത്. വ്യാഴാഴ്ച അർദ്ധരാത്രി മുതലാണ് പുതുക്കിയ നിരക്ക് പ്രാബല്യത്തിൽ വരിക. നമ്മളെല്ലാവരും ഇന്റർനെറ്റിനും കോളുകൾക്കും മറ്റു കാര്യങ്ങൾക്കുമായി കൂടുതലായും ആശ്രയിക്കുന്നത് മൊബൈൽ നെറ്റ്വർക്ക് കമ്പനികളായ ഐഡിയ, വോഡഫോൺ, ജിയോ, എയർടെൽ എന്നിവയുടെ സിം കാർഡുകളാണ്. ഇത് ഉപയോഗിക്കുന്ന ആളുകളുടെ ശ്രദ്ധയിലേക്കായി വളരെ പ്രധാനപ്പെട്ട ഒരു വാർത്തയാണ് ഇപ്പോൾ എത്തിയിരിക്കുന്നത്. അതേസമയം 20 മുതൽ 25% വരെയാണ് എയർടെല്ലും വി ഐയും നിരക്ക് വർദ്ധിപ്പിച്ചത്. വോയിസ് പ്ലാനുകൾ, അൺലിമിറ്റഡ് വോയിസ് പ്ലാനുകൾ, ഡേറ്റ പ്ലാനുകൾ എന്നിവയ്ക്കെല്ലാം ഇത് ബാധകമാകും. ഈയിടെയായി എല്ലാ മൊബൈൽ നെറ്റ്വർക്ക് കമ്പനികളും നെറ്റ്വർക്ക് ചാർജ് പല തവണയായി ഉയർത്തിയിരുന്നു. ഇപ്പോൾ അത്തരത്തിലുള്ള ഒരു തീരുമാനമാണ് വീണ്ടും എത്തിയിരിക്കുന്നത്. ടെലികോം വ്യവസായത്തിൽ നിലനിൽക്കുന്ന സാമ്പത്തിക പ്രയാസം പരിഹരിക്കാനായുള്ള നടപടികളുടെ ഭാഗമായാണ് നിരക്കിൽ മാറ്റം വരുത്തുന്നത് എന്നാണ് കമ്പനികളുടെ വാദം. പോസ്റ്റ്പെയ്ഡ് പ്ലാനുകൾക്ക് തൽക്കാലം വർധനയില്ല. എയർടെല്ലാണ് ആദ്യം നിരക്ക് വർധന പ്രഖ്യാപിച്ചത്. ആരംഭത്തിലെ വോയിസ് പ്ലാനുകൾക്ക് 25% വർധനയാണ് പ്രതീക്ഷിക്കുന്നത്. അൺലിമിറ്റഡ് പ്ലാനുകൾക്ക് 200% വർധന ഉണ്ടായേക്കും. നിരക്ക് വർധന നടപ്പാക്കുന്നതോടെ 70 രൂപയുടെ വോയിസ് പ്ലാനിന് 99 രൂപ നൽകേണ്ടി വരും. എന്നാൽ 50% അധിക ടോക്ക് ടൈമും 200 MB ഡേറ്റയും ലഭിക്കുമെന്നാണ് റിപ്പോർട്ടുകളിൽ നിന്നും വ്യക്തമായത്. 149 രൂപയുടെ പ്ലാൻ 179 രൂപയാക്കി വർദ്ധിപ്പിച്ചു. സാധാരണ രീതിയിൽ 150 രൂപയ്ക്ക് റീചാർജ് ചെയ്യുന്ന ഒരാളെ സംബന്ധിച്ച് ഇനി മുതൽ 180 രൂപയായിരിക്കും ഇത്തരത്തിൽ നൽകേണ്ടി വരിക. 48 രൂപയുടെ ഡേറ്റ ടോപ്പ് അപ്പ് 58 രൂപയാക്കി കൂട്ടി. ഇപ്രകാരം എല്ലാ പ്ലാനുകളുടെയും നിരക്ക് കൂട്ടിയിട്ടുണ്ട്. 5G അവതരിപ്പിക്കാൻ ഒരുങ്ങുകയാണ് എയർടെൽ. സ്പെക്ട്രം, നെറ്റ്വർക്ക് എന്നിവയ്ക്കായി വലിയ തോതിലുള്ള നിക്ഷേപം ആവശ്യമാണ്. ഇത് മുൻകൂട്ടി കണ്ടാണ് നിരക്ക് വർദ്ധിപ്പിക്കാൻ എയർടെൽ തീരുമാനിച്ചതെന്നാണ് റിപ്പോർട്ടുകൾ. ഇത്തരത്തിൽ തുക വർദ്ധിപ്പിക്കുന്നത് വീണ്ടും ഉയർത്താനാണ് സാധ്യതകൾ ഏറെ. കമ്പനികളുടെ കടബാധ്യത പരിഹരിക്കാനായാണ് ഇത്തരത്തിലുള്ള ചാർജ് വ്യത്യാസങ്ങൾ കൊണ്ടുവരുന്നത്. അതുകൊണ്ട് തന്നെ ഇനിയും വർധനവ് പ്രതീക്ഷിക്കാം എന്ന് തന്നെയാണ് കണക്കുകൂട്ടൽ. ഇതിനു പിന്നാലെ വോഡഫോൺ ഐഡിയയും നിരക്ക് വർധന പ്രഖ്യാപിച്ചു. വോഡഫോൺ ഐഡിയ തങ്ങളുടെ ഡേറ്റ ടോപ്പ് അപ്പ് പ്ലാനുകൾ 67 രൂപ വരെ കൂട്ടിയിട്ടുണ്ട്. 48 രൂപയുടെ പ്ലാനിന് 58 രൂപ നൽകേണ്ടി വരുമ്പോൾ 351 രൂപ പ്ലാനിന് വ്യാഴാഴ്ച മുതൽ 418 രൂപ നൽകണം. ഒരു വർഷം കാലാവധിയുള്ള 2399 രൂപയുടെ പ്ലാനിന് ഇനി മുതൽ 2899 രൂപ നൽകണം. എന്നാൽ ജിയോ ഉപഭോക്താക്കളുടെ കാര്യത്തിൽ ഇക്കാര്യം ഉറപ്പില്ല. എങ്കിലും വരും ദിവസങ്ങളിൽ ഇതിൻ്റെ കൂടുതൽ വിവരങ്ങൾ അറിയാൻ സാധിക്കും. നവംബർ 26 ശേഷമുള്ള എല്ലാ എയർടെൽ റീചാർജുകൾക്കും കൂടുതൽ തുക നൽകേണ്ടി വരുന്നതായിരിക്കും. ഇത് ഉപഭോക്താക്കളെ വലയ്ക്കുമെന്നുള്ള കാര്യത്തിൽ സംശയമില്ല. എല്ലാ ആളുകളും ഈ കാര്യം അറിഞ്ഞിരിക്കുക. ന്യൂസ് ഡെസ്ക്, കർമ്മ ന്യൂസ്.